പ്രിയ, അങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തിലാണോ? പോയാലെന്താ? നമ്മളിപ്പോ ഇടപെട്ടാൽ അവളുടെ അവിടുത്തെ നില കൂടുതൽ പരിങ്ങലിലാവും. ഉച്ചയും ബഹളവും ഒക്കെ വെച്ചിട്ട് പോരാൻ എളുപ്പാ, പക്ഷെ അവിടെ പിന്നെയും ജീവിക്കേണ്ടത് അഞ്ജലിയാ. അത് ശരിയാ. ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന എങ്ങനെയാ രവി? ഒരു കാര്യം ചെയ്യ്, പ്രിയ സുധിയൊന്ന് വിളിക്ക്, പക്ഷെ അഞ്ജലി എന്നെ വിളിച്ച വിവരം പറയണ്ട. സുപ്രിയ അവളെ വിളിച്ചപ്പോ അറിഞ്ഞൊന്ന് വരുത്തി തീർത്താ മതി. അഞ്ജലി വിളിച്ച കാര്യം രവി അവളോട് പറയാൻ പാടില്ലായിരുന്നു. കൃഷ്ണേട്ടാ, ഞാൻ എന്തിനാ അത് അവളിന്ന് മറച്ചു വെക്കുന്നത്? ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് കള്ളത്തരം. അഞ്ജലിയെ സംബന്ധിക്കുന്നത് എന്തും നീ മറച്ചു വെച്ചേ തീരും, കാരണം ഭയപ്പെടേണ്ട പലതും നിന്റെയും എന്റെയും മനസ്സിലുണ്ട്. ആ ഓർമ്മ എപ്പോഴും വേണം. രാവിലെ എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്. കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, മുഖത്തു നോക്കാതെ പറയുന്നതൊക്കെ കുനിഞ്ഞെന്ന് കേൾക്കും. വീട്ടുകാരെ പറയുന്നതിനപ്പുറമൊന്നും അവനില്ല. കൃഷ്ണേട്ടൻ പറയുന്നത് ശരിയാ, അഞ്ജലിക്ക് പ്രതികരിക്കാൻ കഴിയാത്തതാ ഒരു പരിധിവരെ എല്ലാത്തിനും കാരണം. അവൾക്കതിനൊന്നും കഴിയില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്പാട്ടുകാരെ അവളെ പണം കൊടുത്ത് വാങ്ങിയതല്ലേ. വീടും പറമ്പും അവര് വീണ്ടെടുത്തു കൊടുത്തു, ആഭരണം ഇട്ട് വിവാഹം നടത്തി, ഇളയ പെൺകുട്ടിക്ക് ജോലിയും കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തൊരു പെണ്ണിനെ സ്വീകരിക്കാനുള്ള കാരണമാ എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീകാന്തിന്റെ പ്രേരണയിൽ സുപ്രിയ കൊടുത്ത കള്ളക്കേസിൽ അവൾ ജയിലിൽ കിടക്കേണ്ടതല്ലേ. രവിയോട് ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യമുണ്ട്. ഞാനിത് പറയുന്നത് കൊണ്ട് രവിക്ക് അവളോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നും വരരുത്. എന്നിൽ വന്ന മാറ്റത്തെ രവി അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. രവിയെ ശ്രീകാന്തിന് ഒറ്റുകൊടുക്കുകയായിരുന്നു അവൾ. നിവർത്തികേട് കൊണ്ട് അവൾക്കത് ചെയ്യേണ്ടി വന്നെ. അവളും ആ കുടുംബവും ഇന്ന് ജീവിച്ചിരിക്കാനുള്ള കാരണം അത് തന്നെയാ. താൻ എന്താ പറഞ്ഞു വരുന്നത്? ഏതോ ഒരു ടെൻഡറിൽ നിന്ന് രവിയെ മാറ്റി നിർത്താൻ വേണ്ടിയാ ശ്രീകാന്തിന്റെ ആവശ്യപ്രകാരം അവള് നമ്മളുടെ മോളെ ബീച്ചിലെത്തിച്ചത്. ഞാനത് വിശ്വസിക്കില്ല. അവൾ എന്നോടത് ഏറ്റുപറഞ്ഞു രവി. എന്തിനാന്നറിയോ? ഉണ്ണിമോൾക്ക് അവളുടെ അമ്മയെ കിട്ടാൻ. അഞ്ജലിയെ ചൊല്ലിയുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങി ഞാൻ രവിയുടെ അരികിലേക്ക് തിരികെ വരാൻ. അവൾക്കത് എന്നോട് പറയാതിരിക്കാമായിരുന്നു. ഏറ്റുപറയാൻ അവള് കാണിച്ച മനസ്സുകൊണ്ടാ ഞാനിപ്പോ രവിയുടെ മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ ഒരു സ്വാമിനാഥനുമല്ല നമ്മളെ ഒന്നിപ്പിച്ചത്. നിസ്സഹായത കൊണ്ട് ചെയ്തു പോയതാണെങ്കിലും അവളുടെ ഹൃദയശുദ്ധി ഞാൻ തിരിച്ചറിഞ്ഞു. കൈവിട്ടു പോയ ജീവിതം തിരികെ കിട്ടി. അഞ്ജലി, അവള് നമ്മുടെ കുഞ്ഞിന്. പ്ലീസ് രവി, മോളെ കടലിലെറിയുന്ന ശ്രീകാന്ത് അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. മോള് മിസ്സിംഗ് ആണെന്ന് രവി അറിയിക്കാനേ ഉദ്ദേശമുള്ളൂ എന്നാ അയാൾ അവളെ വിശ്വസിപ്പിച്ചത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ പലപ്പോഴും ചൂഷണത്തിന് ഇരകളായി പോവാറുണ്ട്. വീടും പറമ്പ് കയ്യിൽ വെച്ചുകൊണ്ടുള്ള ശ്രീകാന്തിന്റെ കളികളായിരുന്നു സംഭവിച്ചതൊക്കെ. ഞാൻ അവൾ മനസ്സിലാക്കിയതുപോലെ രവിയും അവളെ ഉൾക്കൊള്ളണം. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവളും ഉണ്ടാവുമായിരുന്നില്ല. അന്ന് ശ്രീകാന്ത്, ഇന്ന് നമ്പാട്ടുകാര്. പാവം കുട്ടി, അവളുടെ ജീവിതം ആരൊക്കെയോ പന്താടുക. Thank you.
ഈ ശബ്ദം ഒന്ന് കേട്ടിട്ട്. മോൾക്ക് അവിടെ സുഖമല്ലേ? നിങ്ങളുടെ ആരുടെയും ഒരു വിവരവുമില്ല. ഇന്നാ സുഗുണേട്ടന്റെ ഫോൺ കൈ കിട്ടിയത്. സുഗുണേട്ടനിപ്പോ എങ്ങനെ? ഞാൻ മറന്നിട്ടൊന്നും ഇല്ല ചേച്ചി. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല മോളെ. അത് നിന്നെ അറിയിക്കാനാ ഞാൻ വിളിച്ചത്. അതെന്താ, സ്ത്രീധന ബാക്കി വേണ്ടാന്ന് സുഗുണേട്ടൻ തീരുമാനിച്ചോ? അതെ മോളെ. ദൈവമേ, എന്തൊരു മാറ്റോ വന്നിരിക്കുന്നത്. സത്യമാണോ ചേച്ചി പറയുന്നത്? ഞാൻ എന്തിനു കളവ് പറയണം? ഇതൊരു വലിയ മാറ്റം തന്നെയാ. ഭാര്യയെ സ്നേഹിക്കാനുള്ള മനസ്സ് ഇപ്പോഴെങ്കിലും സുഗുണേട്ടനുണ്ടായല്ലോ. ഭാര്യയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. എപ്പോഴും കുട്ടികളെ പോലെ ചിരിയും കൊഞ്ചലും തന്നെ. പുത്തൻ ഡ്രസ്സുകളും ആഭരണങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ആയിട്ടാ വൈകിട്ട് വരുന്നത്. ചേച്ചി തമാശ പറയാണോ? അല്ല മോളെ. എന്റെ ഈശ്വര, കേക്കാൻ കൊതിച്ചത് തന്നെ. പക്ഷേ ഈ ഭാഗ്യങ്ങളൊക്കെ എനിക്കല്ലാന്ന് മാത്രം. സുഗുണേട്ടന്റെ പുതിയ ഭാര്യയ്ക്ക്. സുഗുണേട്ടന്റെ പുതിയ ഭാര്യയ്ക്കോ? എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല മോളെ. ചേച്ചി ഇപ്പോഴും ഈ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകിയും തുണി അലക്കിയും അടുക്കളപ്പണി ചെയ്തും അങ്ങനെ ജീവിക്കുന്നു. ചേച്ചി, സ്ത്രീധനവാക്കിയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് സുഗുണേട്ടൻ അമ്മയും തിരിച്ചറിഞ്ഞു. സുഗുണേട്ടന്റെ മുറപ്പെണ്ണിനെ താലി കെട്ടി കൂട്ടിക്കൊണ്ടുവന്നു. 10 ലക്ഷം രൂപയും 25 പവന്റെ പൊന്നും സ്ത്രീധനമായിട്ട് കിട്ടുകയും ചെയ്തു. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേക്കുന്നത്? ചേച്ചി ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനൊരു ക്രൂരത ചെയ്യാനായിക്ക് എങ്ങനെ തോന്നി? സുഗുണേട്ടൻ സ്വന്തം കാര്യം നോക്കി. അതെങ്ങനെ ക്രൂരതയാവും? വാക്ക് പാലിക്കാൻ കഴിയാതെ പോയത് നമ്മുടെ അച്ഛനല്ലേ? ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുകയല്ല. വീടിന്റെയും പറമ്പിന്റെയും ബാധ്യത ഒഴിഞ്ഞപ്പോഴെങ്കിലും അച്ഛന് സഹായിക്കാമായിരുന്നു. സുഗുണേട്ടൻ അച്ഛനെ കാണാനും പോയതാ. സുഗുണേട്ടൻ ദുഷ്ടനൊന്നുമല്ല, എനിക്കത് നന്നായിട്ടറിയാം. എനിക്കൊരു നല്ല ബന്ധം വന്നപ്പോ എന്നോട് സ്നേഹം കാണിച്ചതാ. ബന്ധങ്ങൾക്കെല്ലാം പണത്തിന്റെ വിലയേ ഉള്ളൂ മോളെ. ഞാനൊരു കാലത്തും സുഗുണേട്ടനെ പഴിക്കില്ല. സുഗുണേട്ടന്റെ ഭാര്യയ്ക്കിപ്പോ വിശേഷമുണ്ട്. സുഗുണേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്കോ കഴിഞ്ഞില്ല. സുഗുണേട്ടന് ഒരു കുഞ്ഞു വേണ്ടേ? ചേച്ചി, നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല. അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞോ? ആരും എന്നെ തേടി വരാറില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നോക്കാൻ എനിക്ക് ആരുമില്ല. ഇനി ചേച്ചി അപമാനം സഹിച്ച് അവിടെ നിൽക്കണ്ട. ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോവില്ല മോളെ. ഒരു പെൺകുട്ടി കൂടി ആ വീട്ടിലുള്ളതല്ലേ. അവളുടെ ഭാവിയെ അത് ബാധിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്നതോടെ വീട്ടുകാരുടെ ബാധ്യത തീരുകയല്ലേ. കഴിയുന്ന കാലത്തോളം ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കും. ഒരു ജോലിക്കാരിയെ ആവശ്യമുള്ളത് കൊണ്ട് എന്നെ കുടിയൊഴിപ്പിക്കത്തില്ല. തല ചായ്ക്കാൻ ഒരിടം കിട്ടിയ മതി എനിക്ക്. സുഖിച്ച് ജീവിക്കുന്നത് പാവം ചേച്ചി കരുതിയിരിക്കുന്നത്. ഈ വലിയ വീട്ടിലെ അടുക്കളപ്പണിയും ചെയ്ത് പാത്രം കഴുകിയുമാ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ചേച്ചിയുടെ യാതനയോളം വരില്ല എൻ്റെത്. എന്താ ചേച്ചി, നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരെ.
മാഡം, എന്റെ പേര് ജയപ്രകാശ് എന്നാ. ഞാൻ മാഡത്തെ കാണാൻ വന്നതാ. വരൂ. നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ. ഞാൻ ശ്രീകാന്തിന്റെ ബാങ്കിന്റെ മാനേജറായിരുന്നു. ഇപ്പൊ ആ പോസ്റ്റിൽ ഞാനില്ല. ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കാ ശ്രീകാന്ത് എന്നെ പിരിച്ചുവിട്ടത്. നിങ്ങൾ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യം എന്താ? പറയാം മാഡം, വാസുദേവ പണിക്കരുടെ വീടിന്റെ ജപ്തി നടപടിക്ക് ഞാൻ എതിര് നിന്നതാ എനിക്കെതിരെയുള്ള ആരോപണം. അഞ്ജലിയുടെ അച്ഛനല്ലേ പണിക്കർ? അതെ മാഡം, ആ കുടുംബത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ആളാ ശ്രീകാന്ത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഡം റെക്കമെൻഡ് ചെയ്ത് രവിശങ്കർ സാറിന്റെ ഓഫീസിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരണം. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് ശ്രീകാന്തിന്റെ പുതിയ തന്ത്രമായിക്കൂടെ? മാഡം അങ്ങനെ ചിന്തിക്കുന്നതിൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. പക്ഷെ ഞാനിപ്പോ ശ്രീകാന്തിന്റെ ശത്രുവാ. സോറി മിസ്റ്റർ ജയപ്രകാശ്, എനിക്കാരെയും വിശ്വാസമില്ല. ഓക്കെ മാഡം, ഞാൻ നിർബന്ധിക്കുന്നില്ല. ശ്രീകാന്തിന്റെ പുതിയ നീക്കത്തെ പറ്റി മാഡത്തിന് ഞാൻ ഒരു വിവരം തരാം. ബാംഗ്ലൂരിൽ നിന്ന് ശബരിനാഥ് എന്നൊരാൾ വന്നിട്ടുണ്ട്. മാഡത്തിന്റെ പരിചയക്കാരൻ എന്നൊരു സൂചന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളെ വെച്ച് മാഡത്തിനെതിരെ എന്തൊക്കെയോ കരുനീക്കങ്ങൾ ശ്രീകാന്ത് നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഇല്ല, ഞാൻ ഇറങ്ങട്ടെ മാഡം. പിന്നോട്ട് വലിക്കുന്ന എന്തോ ഒന്ന് പ്രിയയുടെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ സംശയിച്ചതാ. അതൊരു പ്രണയബന്ധമാണെന്നും ഞാൻ ഊഹിച്ചിരുന്നു. പ്രിയയുടെ സ്വകാര്യതയിൽ കടന്നു കയറണ്ടെന്ന് കരുതി ഞാൻ ചോദിക്കാതിരുന്നതാ. ശബരിനാഥ്, പഴയ ഒരു പ്രണയബന്ധത്തിന്റെ പേരിൽ പ്രിയ അയാളെ ഭയക്കേണ്ട കാര്യം എന്താ? വളരെ കാലം ഒന്നിച്ച് പഠിച്ചവരാ ഞങ്ങള്. വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. അച്ഛന്റെ ഇടപെടൽ കൊണ്ടാ അത് നടക്കാതെ പോയത്. അങ്ങനെ എത്രയോ ബന്ധങ്ങളുണ്ട്. ഈ പ്രണയത്തിന്റെയൊക്കെ ആയുസ് വിവാഹം വരെ ഉള്ളൂ. ഇതങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. ഇതിന്റെ പേരിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയാളാ ശബരി. അച്ഛന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നപ്പോ ശബരിക്ക് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഡിവോഴ്സ് വാങ്ങുമെന്ന്. കൊള്ളാം, വിചിത്രമായ പ്രണയകഥ. ഹേമയ്ക്ക് അങ്ങനെ തോന്നും. ആ സമയത്ത് എന്റെ മനസ്സ് മറ്റൊന്നായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ പ്രഗ്നന്റ് ആയി. രവിയിൽ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും ശബരിക്ക് അത് അംഗീകരിക്കാനായില്ല. രവിയിൽ നിന്ന് ഞാൻ അകന്നു മാറാനുള്ള കാരണം ഹേമയ്ക്കിപ്പം മനസ്സിലായില്ലേ? എന്റെ മോള് എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു. ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് നിങ്ങളൊക്കെ ആവർത്തിക്കുമ്പോഴും എന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ശബരിക്കൊപ്പം ഒരു ജീവിതം. രവി അഞ്ജലിയോട് അടുക്കുന്നതിൽ ഞാൻ എതിർപ്പ് കാട്ടാത്തതും അതുകൊണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും എനിക്കെന്റെ മോളെ രവി തിരിച്ചു തരട്ടെ എന്ന് ആശിച്ചു. പ്രിയയെപ്പറ്റി മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുരൂഹതകൾക്കും ഇപ്പൊ ഉത്തരം കിട്ടി. പക്ഷെ ഉണ്ണിമോൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. മോളെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ കീഴടങ്ങലിന്റെ കാരണവും അതാണ്. ഇതൊരു കീഴടങ്ങലാകുന്നതെങ്ങനെ? ഒരമ്മ എന്ന നിലയിൽ പ്രിയ ജീവിതത്തിൽ വിജയിച്ചെന്നേ ഞാൻ കരുതു. പ്രിയ എത്രയും വേഗം ശബരിയെ കണ്ട് കാര്യങ്ങൾ പറയണം. നിന്നെ ദ്രോഹിക്കാതെ മടങ്ങിപ്പോകാൻ പറഞ്ഞേ പറ്റൂ. പറഞ്ഞാലും ശബരി അതിന് തയ്യാറാവില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇക്കാലം അത്രയും എന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നതാ. പിന്നെന്താ പ്രിയയുടെ തീരുമാനം? എനിക്കറിയില്ല ഹേമ. രവിയുടെ മുന്നിൽ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞൂടെ? അതുകൊണ്ടുള്ള നേട്ടം എന്താ? രവിയുടെ സമാധാനം കൂടി കെടുത്തെന്ന് മാത്രം. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
പ്രിയയുടെ മനസ്സിൽ ഇപ്പോഴെങ്കിലും രവിക്കൊരു സ്ഥാനമുണ്ടോ? ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഗുഡ്, അങ്ങനെ തന്നെ വേണം. രവിയെ ഉണ്ണിമോളെ വിട്ട് ഇനി പ്രിയയ്ക്കൊരു ജീവിതമില്ല, ശരിയല്ലേ? അതെ, ശബരി ഇപ്പോ നിനക്ക് തികച്ചും അന്യനാണ്. പുതിയൊരു ജീവിതം അയാളെ കാത്തിരിപ്പുണ്ട്. അയാളെ ആ വഴിക്ക് തിരിച്ചുവിട്ടേ തീരൂ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഹേമേ. ഒന്നിച്ചൊരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ അവൻ എന്റെ ജീവിതം തകർക്കും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇനി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. ധൈര്യമായിരിക്കെ, കൂടെ ഞാനുണ്ട്. പോലീസ് അവളെ ചോദ്യം ചെയ്തില്ലേ? അവളോട് എന്ത് ചോദിക്കാനാ? വന്ന ആളെ കണ്ടില്ലെന്നല്ലേ മൊഴി കൊടുത്തത്. അവളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വന്നു എന്നാണോ അപ്പച്ചി വിശ്വസിച്ചിരിക്കുന്നത്? അല്ല, അവൾ വിളിച്ചു വരുത്തിയത് അവനെ. അവൻ മറ്റാരുടെയും മുറിയുടെ വാതിൽക്കൽ പോയില്ലല്ലോ. അവൾ ഉറങ്ങുന്ന മുറി വരെ അവൻ എങ്ങനെ മനസ്സിലാക്കി? വിവരം അറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് അവളോട് ശത്രുതയുള്ള ആരോ അവളെ കൊല്ലാൻ വന്നു എന്നാ. അതായിരിക്കും മോളെ ശരി. ആ ശ്രീകാന്തിന്റെ ആളായിരുന്നില്ലേ അവൾ? അവന്റെ പല രഹസ്യങ്ങളും അവൾക്കറിയാം. എനിക്ക് തോന്നുന്നത് ശ്രീകാന്ത് അയച്ച വാടക കൊലയാളി ആയിരിക്കും. അപ്പച്ചി എന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. അവളുടെ ഏതോ രഹസ്യക്കാരനാ വന്നത്. ഇതിനു മുൻപും അവൻ അവളെ കാണാൻ വന്നിട്ടില്ലെന്ന് അപ്പച്ചിക്ക് ഉറപ്പ് പറയാമോ? മുകളിലേക്ക് ആരും പോകാറില്ല. രാത്രി അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഇവിടെയുള്ള ആർക്കും ഒരു വിവരവും ഇല്ല. അവൾ അവളുടെ കാമുകനെ വിളിച്ചു വരുത്തുന്നു. വെളുപ്പിന് മുമ്പേ അവൻ സ്ഥലം വിടുകയും ചെയ്യുന്നു. ദൈവമേ, സത്യം എന്താന്ന് ഇവളോട് എങ്ങനെ പറയും? അപ്പച്ചി നോക്കിക്കോ, പേരുദോഷം കേൾക്കാൻ പോകുന്നത് പാവ സുധിയേട്ടനാ. അവള് പ്രഗ്നന്റ് ആയ അതിന്റെ ഉത്തരവാദിത്വം എന്റെ സുധിയേട്ടന്റെ തലയിൽ കെട്ടിവെക്കും. ഒന്നും മനസ്സിൽ കാണാതെയല്ല അവള് ജീവിക്കുന്നത്. അവള് പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ ഇവിടെ വെച്ച് വാഴിക്കുന്നാണോ മോള് കരുതുന്നത്? പ്രഗ്നന്റ് ആയ അവള് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് തന്നില്ലെങ്കിലോ? ഇനി ഞാൻ പറയുന്നത് അപ്പച്ചി കേട്ടേ പറ്റൂ. മോള് പറ. അവളെ താഴെ ഏതെങ്കിലും മുറിയിലേക്ക് താമസം മാറ്റണം. അതിനെന്താ, അങ്ങനെ ചെയ്യാം നമുക്ക്. അവളുടെ മുഖം കാണണ്ടെന്ന് കരുതിയാ ഞാൻ വന്നത്. ഇതൊക്കെ കേട്ടിട്ട് കാണാതെ പോകാൻ തോന്നുന്നില്ല. ആരെയാടി രാത്രി തോറും നീ വിളിച്ച് റൂമിൽ കയറ്റുന്നത്? മല്ലിക എടുത്ത് നിന്റെ റൂമിന് പുറത്ത് വെച്ച് കണ്ടവൻ ആരാ? അതെന്നെക്കാട്ടിലും കൂടുതലായിട്ട് അറിയുന്നത് നിനക്കല്ലേ. എന്റെ ജീവന് വേണ്ടി അയാളെ അയച്ചത് നീ അല്ലാതെ മറ്റാരുമല്ല. നീ എന്താടി പറഞ്ഞത്? സാന്ദ്രയുടെ ചോദ്യത്തിനുള്ള മറുപടിയേ ഞാൻ പറഞ്ഞുള്ളൂ. കാമുകനെ വിളിച്ചു വരുത്തി പിടിക്കപ്പെട്ടപ്പോ പച്ച കള്ളം പറയുന്നോടി? എന്റെ മുറിയിലയാള് വന്നത്, ശ്വാസം മുട്ടിച്ച് കൊല്ലാനാ ശ്രമിച്ചത്. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് കള്ളം പറയുന്നത് നീയാ. അമ്പടി കള്ളി. എന്നിട്ട് നീ എന്താ പോലീസിൽ പറയാതിരുന്നത്? പറയരുതെന്ന് വിലക്കിയതുകൊണ്ടാ പറയാഞ്ഞത്. ആരും നിന്നെ വിലക്കിയില്ല. മല്ലികയെടുത്തി പിടിച്ചപ്പോ രക്ഷപ്പെടാൻ കള്ളക്കഥ ചമയ്ക്കുന്നു. നിന്നെ കൊല്ലാൻ ആരെങ്കിലും നിന്റെ റൂമിൽ വന്നെങ്കിൽ സാമർഥ്യക്കാരിയായ നീ അത് പോലീസിൽ പറഞ്ഞേനെ. നിന്റെ ഈ നുണകളൊക്കെ ഇവിടെയുള്ളവര് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കില്ല. നിന്നെ കാണാൻ മതില് ചാടി വരുന്നത് ആരാന്ന് എനിക്കറിയാടി. നിന്റെ പഴയ കാമുകൻ രവിശങ്കർ.